ഇന്ന് നവംബർ 14 ശിശുദിനം. എല്ലാ സ്കൂളുകളിലും അധ്യാപകരും കുട്ടികളും ഇന്ന് ശിശുദിനം ആഘോഷിക്കുന്നു. ഇന്ന് ശിശുദിനത്തോടനുബന്ധിച്ച് രസകരവും എന്നാൽ കേട്ടാൽ പലർക്കും നാണക്കേട് പോലും ഉണ്ടാകുന്ന സംഭവം അരങ്ങേറിയിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ സംഭവം ഈ നടന്നിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് എന്നുള്ളത് കൂടുതൽ നാണക്കേടിൻ്റെ ഭാഗമായി തന്നെ പുറത്തു വരുന്നു. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പല വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. സ്റ്റാഫ് മീറ്റിംഗിടെ കോഴിക്കോട് ഒരു സ്കൂളിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് 7 അധ്യാപകർക്ക് പരിക്ക് സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നരിക്കുന്നിക്കടുത്ത് പാലത്ത് എരവന്നൂർ AUP സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. പരിക്കേറ്റവർ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അധ്യാപക സംഘടനയായ NTU കൊടുവള്ളി ഉപജില്ലാ കമ്മിറ്റി ഭാരവാഹിയായ സുപ്രീന, ഇവരുടെ ഭർത്താവും മറ്റൊരു സ്കൂളിലെ അധ്യാപകരുമായ ഷാജി, എരവന്നൂർ സ്കൂളിലെ മറ്റ് അധ്യാപികരായ പി ഉമ്മൻ, പി വീണ, കെ മുഹമ്മദ് ആസിഫ്, അനുപമ, ജസീല എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്കൂളിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് 2 അധ്യാപകർക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ചേർന്ന യോഗമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചതെന്ന് വിവരം പുറത്തുവരുന്നു. NTU ജില്ലാ നേതാവ് കൂടിയായ ഷാജി യോഗത്തിലേക്ക് തള്ളിക്കയറി ആക്രമിച്ചുവെന്നാണ് മറ്റ് അധ്യാപകരുടെ പരാതി. എന്നാൽ തന്നെ കൂട്ടിക്കൊണ്ടുപോകാനെത്തിയ ഭർത്താവിനെ മറ്റധ്യാപകർ ആക്രമിച്ചുവെന്നാണ് സുപ്രീനയുടെ ആരോപണം. കയ്യാങ്കളിയുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അധ്യാപകർ പരസ്പരം അസഭ്യം പറയുന്നതും മർദ്ദിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. സംഭവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം പുറത്തുവരുന്നത്. കോഴിക്കോട് നിന്നും ഈ വാർത്ത പുറത്തുവരുമ്പോൾ ആകെ നാണക്കേടായി മാറിയെന്നാണ് ഈ വീഡിയോ കണ്ട എല്ലാവരും പറയുന്നത്. ഇതിനിടയിൽ തന്നെ ഈ വീഡിയോ അങ്ങ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. കോഴിക്കോട് അധ്യാപകർ തമ്മിൽ കൂട്ടത്തിലുണ്ടായവയും പരിക്കേറ്റ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ അധ്യാപകരെ കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്നവരാണ് അധ്യാപകർ. അധ്യാപകരെ സമൂഹമാകെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശിശുദിനത്തിൽ തന്നെ ഈയൊരു സംഭവം നടന്നത് എല്ലാവർക്കും നാണക്കേടായി മാറുന്നു എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ വീഡിയോ അതിവേഗം എല്ലാവരുടെ ഇടയിലേക്കും എത്തി. കോഴിക്കോട് നടന്ന സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ ടീച്ചേഴ്സിന് ഒന്നടങ്കം നാണക്കേടായി മാറിയെന്നാണ് പറയുന്നത്. സ്റ്റാഫ് മീറ്റിംഗിനിടെ അധ്യാപകർ തമ്മിലുള്ള കയ്യാങ്കളി തന്നെയാണ് ഇത്തരം രീതിയിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ എരവന്നൂർ AUP സ്കൂളിലെ സംഭവം സോഷ്യൽ മീഡിയയിൽ കൂട്ടത്തല്ലായി പ്രചരിക്കുന്നു. 2 അധ്യാപകർക്കെതിരെ സ്കൂളിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്ന പേരിൽ പരാതി ഉണ്ടായതിനെ തുടർന്ന് ചേർന്ന മീറ്റിംഗിലാണ് ഇത് സംഭവം. ഈ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യുന്നതിനിടെയാണ് കയ്യാങ്കളി നടന്നത്. NTU ജില്ലാ നേതാവ് കൂടിയായ ഷാജി യോഗത്തിലേക്ക് തള്ളിക്കയറി ആക്രമിച്ചെന്ന അധ്യാപകരുടെ പരാതി. എന്നാൽ അതേ സ്കൂളിലെ അധ്യാപികയായ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് അതേ സ്കൂളിലെ അധ്യാപികയായ സുപ്രീനയുടെ ആരോപണവും. ഇതേ തുടർന്നുള്ളതാണ് സംഭവം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ നാണക്കേടായി മാറിയിരിക്കുന്നതും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.